സ്ത്രീകളുടെ വൈവിധ്യമാർന്ന നിയമ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഗ്മെന്റാണ് അടുത്തത്, സ്ത്രീ ശക്തി. സാധാരണയായി എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ട സ്ത്രീകൾ ഇതിനെക്കുറിച്ച് അത്രയധികം ബോധവടല്ല. ദ ആർ വെൽ ഓഫ്, അപ്പോൾ അവർക്ക് അതിന് ചിലവാക്കാൻ പൈസയുണ്ട്. അവർ ചിലപ്പം 5 or 10 അല്ലെങ്കിൽ 100 രൂപയോ വ്യത്യാസം വന്നാലും ഇതിനെക്കുറിച്ച് അവർ ബോധവടല്ല. അവർ അത്തരം സങ്കേതങ്ങളെയാണ് അവരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ആശ്രയിക്കുന്നത്. എന്നിരുന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാർക്കും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇടത്തരക്കാരാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ കോടതികളെ സമീപിക്കുന്നതും. അവർക്ക് ഇത്തരം നിയമങ്ങളിൽ ഒരു അവഗാഹം ഉണ്ടാകാനായിട്ട് ഒന്നും തന്നെ നമ്മുടെ സർക്കാരോ മറ്റ് സംഘടനകളോ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമം അറിയാത്തത് ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് പറയും. നമ്മൾ നിയമവ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ചില നിയമങ്ങൾ, അറ്റ്ലീസ്റ്റ് നമ്മളെ ബാധിക്കുന്ന ചില നിയമങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള സംഘടനകൾ, കൺസ്യൂമർ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച സംഘടനകളും അവരുടേതായിട്ടുള്ള ചില പ്രവർത്തന രീതികളുമുണ്ട്. അപ്പോൾ കൺസ്യൂമർ ലോ അല്ലാത്ത ഇത്തരം നിയമങ്ങളെക്കുറിച്ച് കൂടെ അവരെ ബോധവൽക്കരിക്കേണ്ടത് അവരുടെ കൂടെ ഒരു ചുമതലയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റീസ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉള്ളവരുടെ ഭാഗത്തു നിന്നാണ് പൂർണ്ണമായിട്ടും ഇത്തരം നിയമ ബോധവൽക്കരണം, അത്തരം പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ പ്രചരണം എല്ലാം തന്നെ നടത്തുന്നത്. നിയമജ്ഞരുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രചരണങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം പരാതി കൊടുക്കുന്നവന് ചിലപ്പോൾ നിയമസഹായം ഇല്ലെങ്കിലും ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അവനെപ്പോഴും നിയമസഹായം ലഭിക്കാറുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കൺസ്യൂമറുടെ താല്പര്യങ്ങൾക്ക് എതിരാകാൻ സാധ്യതയുണ്ട്. ഈ നിയമജ്ഞരുടെ സഹായം എപ്പോഴും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ആ ഒരു ലയബിലിറ്റിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് കാണിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ അധികം. അതുകൊണ്ട് നിയമജ്ഞരുടെ ഭാഗത്തുനിന്ന് അത്ര ഒരു എന്താ പറയുക, ഹൃദയപൂർവകമായ ഒരു സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകും, അത്തരമൊരു സമീപനം ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ വയ്യ. ഉണ്ടാകാം. ഇപ്പം ഇതിലെ പരാതിക്കാരായിട്ടുള്ള വരുന്ന ആളുകൾക്ക് വേണ്ടിയും നിയമജ്ഞർ രംഗത്തുണ്ടല്ലോ. അപ്പം ഈ കൺസ്യൂമർ കോടതികളെ അധികരിച്ച് തന്നെ ഇത്തരം ബോധവൽക്കരണം നടത്തുന്നത് ഒരു അത്യാവശ്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല, നമ്മുടെ എല്ലാ സർക്കാർ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന അത്തരം കച്ചവട സ്ഥാപനങ്ങളിൽ ഇത്തരം നിയമങ്ങളുടെ ചില ലഘുലേഖകൾ അച്ചടിച്ചിറക്കുകയും അവിടെ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ ആളുകളെ കൂടുതൽ ബോധവാന്മാരാക്കാനും അതിനെപ്പറ്റി അന്വേഷിക്കാനും അവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.